ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ജേർണലിസ്റ്റ് പ്രാക്ടീസാണ് ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ലാസ്റ്റത്തെ കുറച്ചൊന്ന് പെൻഡിങ് എടുക്കേണ്ട, അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 2 ആണ്. അതായത് സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് എക്സാമിന് പാസ്സാവാനുള്ള, അല്ലാതെ അതിലുണ്ട് പാസ്സാവാനല്ല കൂടുതൽ മാർക്ക് മേടിക്കാനുള്ള ഇതും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ ടൈം കിട്ടുകയാണെങ്കിൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഓവറോളായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 2-ൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും. സോ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എന്തായാലും ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു സെക്കൻഡ് പാർട്ടിയിൽ കണ്ടൻറ് ഓഫ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് നോക്കാം. സോ നമുക്ക് സെക്കൻഡ് പാർട്ടി പഠിക്കാനുള്ളത് എന്താണ് ലീഡ്, ലീഡ് ഓർ ഇൻട്രോ. ലീഡ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിനാണ് ലീഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയില്ലേ. സോ അതിനാണ് ലീഡ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓർ 2 ഇൻ എ ന്യൂസ് സ്റ്റോറീസ് ഈസ് കോൾഡ് ദ ലീഡ് എന്ന് പറയുന്നത്. ലീഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഫസ്റ്റത്തെ പാരഗ്രാഫ്, ആ ഒരു പാരഗ്രാഫിനെയാണ്, ഫസ്റ്റത്തെ പാരഗ്രാഫിനാണ് ലീഡ് എന്ന് പറയുന്നത്. സോ ഈ ലീഡിൽ എന്തൊക്കെ ഉണ്ടാവുക, ഒരു പീപ്പിൾസിൻ്റെ ഇൻട്രസ്റ്റ്, ജനങ്ങളുടെ ഇൻട്രസ്റ്റ്, ആ ഒരു ന്യൂസ് വായിക്കണോ എന്നുള്ളതൊക്കെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചാൽ അവർക്ക് മനസ്സിലാവും. ഫസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും അട്രാക്ഷൻ ഉണ്ടായിരിക്കണം, അപ്പോഴാണ് ബാക്കിയുള്ള ഇതും അവർ വായിക്കണോ വേണ്ടെന്നൊക്കെയാണ് അവർ തീരുമാനിക്കുക. സോ ഈ ലീഡ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റത്തെ പാരഗ്രാഫ് എപ്പോഴും അട്രാക്ഷൻ ഉണ്ടായിരിക്കണം, റീഡേഴ്സിന് അത് വായിക്കണോ വേണ്ടെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ അവർക്ക് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറിൻ്റെ എന്താണ് കണ്ടൻറ്റ്, എന്താണ് അത് മീൻ ചെയ്യുന്നതെന്ന്, അവർക്ക് അതിൻ്റെ ഒരു സബ്ജക്റ്റ് എന്താണെന്ന് അവർക്ക് അതിന് മനസ്സിലാവാൻ പറ്റും. സോ അതാണ് ലീഡ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ടാണ് ഇനി നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പോകുന്നത്. പിന്നെ അടുത്ത പറയുന്നത് ക്വസ്റ്റ്യൻസ് എ ലീഡ് ഷുഡ് ആൻസർ. അതായത് ഒരു ഫസ്റ്റ് പാരഗ്രാഫിനാണ് ലീഡ് എന്ന് പറയുന്നത്. ആ ലീഡ് ഷുഡ് ആൻസർ, അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനുള്ളതൊക്കെ അതിലുണ്ടാവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ W2H എന്ന് പറയും. അതായത് ഹൂ, വേർ, വൈ, വെൻ, വാട്ട് ആൻഡ് ഹൗ, ഇങ്ങനെ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനുള്ള ഓരോ ആൻസറും ആ ഒരു ലീഡ് ഫസ്റ്റ് പാരഗ്രാഫിലുണ്ടാവും. നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ടിയിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ അതൊന്നും കൂടുതലായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലും. അതായത് ഓരോ ഫസ്റ്റ് പാരഗ്രാഫിലും ഓരോ ജനങ്ങൾ ചോദിക്കേണ്ടത് എപ്പോഴാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നത്, എവിടെ വെച്ചിട്ടാണ്, എങ്ങനെയാണ് നടന്നത്, ഏത് സമയത്ത്, അങ്ങനെ ഓരോന്നും ചോദിക്കുന്ന ചോദ്യത്തിനുള്ളത് ആൻസർ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ ഉണ്ടാവുമെന്നല്ല അതിലുണ്ടാവും. സോ ഇതാണ് ക്വസ്റ്റ്യൻസ് എ ലീഡ് ഷുഡ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. സോ എനിക്ക് അത്രയ്ക്കും വയ്യ, എന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളത് പരമാവധി ഇത് ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യുക. മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലായൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് എഫക്റ്റീവ് ലീഡ്സ്. അതായത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു ലീഡ് എഴുതാനുള്ള ഓരോ ഗൈഡ് ലൈൻസ് ആണുള്ളത്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചാൽ മതി, ഇത് അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. പക്ഷേ ഓരോ പേരൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ബി ഗ്രാമാറ്റിക്കൽ കറക്റ്റ്, ഓരോ എഴുതണ ഓരോ ലീഡ് ഓരോ പാരഗ്രാഫും കറക്റ്റായിട്ട് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. അതായത് ഓരോ പഞ്ചുവേഷൻസ് ആയാലും ഗ്രാമർ ആയാലും വേർഡ്സ് ആയാലും വേർഡ്സ് യൂസേജ് ആയാലും വെർബ് ടെൻസ്, ഇപ്പോൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് ആണെങ്കിലും പ്രസൻറ്റ് പ്രസൻറ്റ് ആണെങ്കിലും, അവർ പാസ്റ്റിൽ നടന്ന കാര്യത്തിൽ പാസ്റ്റിൽ വെച്ചിട്ട് തന്നെ പറയണം, പ്രസൻറ്റിൽ നടക്കുന്ന പ്രസൻറ്റ് ആയിട്ട് തന്നെ പറയണം. അങ്ങനെയായിട്ടുള്ള എല്ലാ കാര്യം ബി ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം ഗ്രാമാറ്റിൽ ഗ്രാമർപരമായ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം എന്നാണ് ഈ ഒരു ഫസ്റ്റ് ലീഡിൽ ഫസ്റ്റ് ഗൈഡ് ലൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഞാൻ ജസ്റ്റ് ആയിട്ട് പറയണുള്ളൂ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാലും മതി, അത്രയ്ക്കും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷേ ഒന്ന് അറിഞ്ഞിരിക്കുക. സെക്കൻഡ് ബി കോൺഷ്യസ് എന്നാണ്. അതായത് ഓരോ സ്റ്റൈൽ റൈറ്റിംഗ് ഓരോ സ്റ്റൈലൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. തേർഡ് വൺ നോക്കാം.
തേർഡ് വൺ എന്ന് പറയുന്നത് ബി സ്പെസിഫിക് എന്ന് പറയുന്നത് അതായത് ഓരോ നല്ല ലീഡ്സിനും ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസും അതുപോലെ റീഡേഴ്സിന് വേഗം തന്നെ മനസ്സിലാക്കാൻ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് അവരുടെ അട്രാക്ഷൻ ഏതൊക്കെ എന്ന രീതിയിലുള്ള ഓരോ ലീഡ്സ് ആയിരിക്കണം ഉണ്ടാവുന്നത്. തേർഡ് വൺ നോക്കാം, സോറി സെക്കൻഡ് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കാം യൂസ് സ്ട്രോങ് ആക്റ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഓരോ വേർബ്സായാലും സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സാണ് കൊടുക്കേണ്ടത്. സാധാരണ എഫക്റ്റീവ് ആവാത്ത ഓരോ വേർഡ്സ് കൊടുക്കരുത് എന്ന് പറയുന്നത്. അതായത് വീക്കർ ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് വേർബ്സ്, വീക്കർ വേർബ്സ് കൊടുക്കരുത് എന്ന് പറയുന്നത്. ഏതൊക്കെ ഫോംസ്, ഏതൊക്കെ വേർബ്സാണെന്ന് നോക്കുക. ടു ബി, അതുപോലെ ഈസ്, ആർ, വാസ്, വേർ, അങ്ങനത്തെ ഇതൊന്നും പാസീവ് കൺസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കാതെ സ്ട്രോങ് ആയിട്ടുള്ള ആക്റ്റീവ് വേർബ്സാണ് കൂടുതൽ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ വായനക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഡ്രമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള വേർബ്സ്, ആക്റ്റീവ് വേർബ്സൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർത്ത് വൺ ഒന്ന് വായിച്ചു നോക്കുക. എംഫസൈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റോറിൻ്റെ ഇമ്പോർട്ടൻ്റ്, അതുപോലെ റിപ്പോർട്ടേഴ്സ് ചെയ്യുന്ന ഓരോ ലീഡ്സിനും അതിൻ്റെ നമ്പർ ആവട്ടെ, എമൗണ്ട്, ബിൽഡിങ്സ് അതിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാകും. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അത് അത്ര വലിയ ഇതൊന്നും ഇല്ലാത്ത ഈ ഒരു ഭാഗം അത്ര വലിയ കാര്യമില്ല. സോ ഫോർത്ത് വണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഫിഫ്ത്ത് വണ്ണും ബി ഒബ്ജക്റ്റീവ് ആൻഡ് ആട്രിബ്യൂട്ട് ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഫസ്റ്റ് മുതൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. കാരണം ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് ഓരോ ഗൈഡ് ലൈൻസ്, ഓരോ ലീഡ്സ്, ഓരോ പാരഗ്രാഫ് എഴുതേണ്ട. ഫസ്റ്റ് പാരഗ്രാഫ് എഴുതേണ്ട, അതിനാണ് ലീഡ് എന്നാണ്. ആ പാരഗ്രാഫ് എഴുതേണ്ട ലീഡ്, അതിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് വായിക്കുക. കൂടുതലായിട്ട് ഞാനത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ പിന്നെ ലെങ്ത്തി ആവും. കുറേ പേരൊന്നും അങ്ങനത്തെ വീഡിയോസ് കേൾക്കാറില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടാക്കണത് കൂടുതലായിട്ടും. പക്ഷേ നിങ്ങൾക്ക് എല്ലാവരും ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, ടൈം ഉണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ലീഡ്സ്, ഏതൊക്കെ തരത്തിലുള്ള ടൈപ്സ് ഓഫ് ലീഡ്സ് ആണ് ഉള്ളതെന്നാണ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം, സെവൻ ടൈപ്സ് ഓഫ് ലീഡ്സ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സമ്മറി ലീഡ്സ് ആണ്. അതായത് ഫസ്റ്റത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സമ്മറി പോലെ ആയിരിക്കും. 35 വേർഡ്സ് ആയിരിക്കും അതിലുണ്ടാവുന്നത്. ആ ഒരു 35 വേർഡ്സിൽ തന്നെ എന്താണ് അതിൻ്റെ കണ്ടന്റ്, എന്താണ് അതിൻ്റെ ഒരു സബ്ജക്റ്റ്, എല്ലാം തന്നെ ഒരു വിവരിച്ചിട്ടുള്ള ഒരു സമ്മറി ആയിരിക്കും ഈ സമ്മറി ലീഡ് എന്ന് പറയുന്നത്. സോ അതിന് WH, അതായത് വൈ, വേർ, വെൻ, ഹൗ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റിയൊരു സമ്മറി ആയിരിക്കും, ആ ഒരു പാരഗ്രാഫ് ആയിരിക്കും ഈ ഒരു സമ്മറി ലീഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പാണ് നെറേറ്റീവ് ലീഡ് എന്ന് പറയുന്നത്. സോ ഈ നെറേറ്റീവ് ലീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ആയിക്കോട്ടെ, ആ ഒരു സ്റ്റോറി ആയിക്കോ, ഒരു സ്റ്റോറി രീതിയിൽ, ഒരു നെറേറ്റീവ് രീതിയിലായിരിക്കും ആ ഒരു നെറേറ്റീവ് ലീഡ് എന്ന് ആ ഒരു സ്റ്റോറി പറയുന്നത്, സോറി ആ ഒരു ന്യൂസ് പറയുന്നത്. സോ അതിനെയാണ് നെറേറ്റീവ് ലീഡ് എന്ന് പറയുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് നെറേറ്റീവ് ലീഡ് എന്താണ്, ഓരോ ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ തന്നെ ഈ ഒരു ന്യൂസ് പറയുമ്പോൾ ആൾക്കാർ ആ ന്യൂസ് എഴുതിയ വായിക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ സഡനായിട്ട് അവർ അതിലിരുത്തിയിട്ട് അവരത് അട്രാക്റ്റ് ആയിട്ട് അവരത് വായിച്ചുകൊണ്ട് പോകും. സോ അതാണ് നെറേറ്റീവ് ലീഡ് എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് കോൺട്രാസ്റ്റ് ലീഡ്സ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ മറ്റൊരു തിങ്സ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനം തമ്മിൽ കമ്പയർ ചെയ്യുക. ഇപ്പോൾ അത് പേഴ്സൺസ് ആയാലും തിങ്സ് ആയാലും മറ്റൊന്നിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് കോൺട്രാസ്റ്റ് ലീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാച്ചാൽ ഇന്നലത്തെ കാര്യം ഇന്നത്തെ കാര്യം തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ലീഡ് ചെയ്യുക, അതാണ് കോൺട്രാസ്റ്റ് ലീഡ്. അല്ലെങ്കിൽ ഷോർട്ട് ടോൾ, അല്ലെങ്കിൽ ഓൾഡ് ആൻഡ് ന്യൂ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനാണ് കോൺട്രാസ്റ്റ് ലീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നലെ നടന്നൊരു സംഭവം ഇന്ന് നടക്കുന്ന സംഭവം തമ്മിൽ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇന്നലത്തെ തക്കാളിൻ്റെ വില ഇന്നത്തെ തക്കാളിൻ്റെ വിലയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. സോ അതിനൊക്കെയാണ് കോൺട്രാസ്റ്റ് ലീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ കോൺട്രാസ്റ്റ് ലീഡിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രണ്ട് പാർട്ടികൾ നമുക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ ഇലക്ഷനിൽ വിജയിച്ചത് ഒരു പാർട്ടിയാണെങ്കിൽ 75% വിജയത്തിലെത്തിയെങ്കിൽ ഈ പ്രാവശ്യം ആ പൊളിറ്റിക്കൽ പാർട്ടി കൂടി, അതായത് വിജയ ശതമാനം കൂടി ഒരു 85% അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണിക്കുക. സോ ഇതൊക്കെയാണ് കോൺട്രാസ്റ്റ് ലീഡ്സ് എന്ന് പറയുന്നത്. ആ രണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെയും പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ആ ഒരു ഇതെടുത്തിട്ട് അവരെ എടുത്ത് കാണിക്കും. നിങ്ങൾ ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതാണ് കോൺട്രാസ്റ്റ് ലീഡ്.
ലീഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 1/4 എന്ന് പറയുന്നത് സ്റ്റെക്കാറ്റോ ലീഡ്സ് ആണ്. അതായത് നമുക്ക് ഒന്നും മനസ്സിലാവാത്ത തരത്തിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്തായിരിക്കും അതിൽ നിന്ന് വിചാരിക്കാത്തൊരു തരത്തിലുള്ള ഒരു ഇതിനാണ് സ്റ്റെക്കാറ്റോ ലീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഫ്രൈഡേ ദ നൈറ്റ് ദ മ്യൂസിക് സ്റ്റോപ്പ്, അതായത് വെള്ളിയാഴ്ച രാത്രി ആ ഒരു സംഗീതം നിർത്തപ്പെട്ടു അല്ലെങ്കിൽ നിലച്ചു പോയി എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ നമുക്ക് അതറിയില്ല എന്താ സംഭവം, അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് അധികം അറിയില്ല. കാരണം അതിൽ അവർ ഫസ്റ്റിൽ തന്നെ മനസ്സിലാക്കണത് വെള്ളിയാഴ്ച പെട്ടെന്ന് തന്നെ ഒരു സംഗീതം നിലച്ചു പോയി, എന്താണ് അതിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് പിന്നെ വായിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളെന്താണ് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവണം. അങ്ങനത്തെ ലീഡ്സിനാണ് സ്റ്റെക്കാറ്റോ ലീഡ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 5th കൊസ്റ്റൽ ലീഡ്സ് എന്ന് പറഞ്ഞാൽ, അതിൽ ഇപ്പോൾ നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ യൂട്യൂബിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാം, കമ്മ്യൂണിറ്റി ടാബിലൊക്കെ വരാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലായിരിക്കും അവരെ ഓരോ എന്താണ് പോസ്റ്റൊക്കെ നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന തരത്തിലുള്ള ആൾക്കാരാണോ, സോ ഇത് നിങ്ങൾ വായിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരൊരു ലിങ്ക് ഇടും. അതായത് ദ ലീഡ് ദാറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മളോട് ചോദിക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ ലീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ആൻസർ ചെയ്യാനുള്ള എല്ലാ പോസിബിൾ, ക്വിക്ക്ലി ആയിട്ടുള്ള ആൻസർ ചെയ്യാനുള്ള എല്ലാ പോസിബിൾ അതിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെ പറയുക, സ്വെറ്റിങ് അതായത് ദ മെർക്കുറി ഈസ് ടു ഗോ അപ് ഷാർപ്ലി ഇൻ ദ ഡേയ്സ് ടു കം. അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് നിങ്ങളിപ്പോൾ വേറൊരു എക്സാമ്പിൾ ആണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഇന്നൊരു അസുഖം ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ തരത്തിലുള്ള ശരീരത്തിൽ ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു ചുവപ്പ് കുത്തുകളുണ്ടോ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ലിങ്ക് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് വായിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വായിപ്പിക്കും, നമ്മളെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ ലീഡ്സിനാണ് ക്വസ്റ്റ്യൻ ലീഡ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നോക്കൂ, ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ ലീഡും ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ലീഡും ഈ 6th ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ക്വസ്റ്റ്യൻ ലീഡ് എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾക്കൊരു ക്യൂരിയസിറ്റി ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് അറിയണോ വേണ്ടയോ എന്ന തരത്തിലുള്ളതാണ് ക്വസ്റ്റ്യൻ ലീഡ്. നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരെ അവതരിപ്പിക്കുക, നമ്മളോട് തന്നെ വായിപ്പിക്കുക, അതാണ് ക്വസ്റ്റ്യൻ ലീഡ്. ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന തരത്തിലുള്ള ജോലി വേണോ, അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള ജോലിയാണോ നിങ്ങളത് എന്ന തരത്തിലുള്ള ഒരു ഓരോ ഡയറക്റ്റായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഓരോ ഇതിനെ ചെയ്യുന്നതിനാണ് ലീഡ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡാണ് കോട്ട് ലീഡ് എന്ന് പറഞ്ഞത്. അതായത് വലിയ പേഴ്സണാലിറ്റി ഉള്ള പേഴ്സൺസ്, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ മിനിസ്റ്റർമാർ, അങ്ങനത്തെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആവട്ടെ, അങ്ങനെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതെടുത്തിട്ട് എഴുതുക, കൊട്ടേഷൻ മാർക്ക് കൊടുത്തിട്ട് എഴുതുന്നതിനാണ് കോട്ട് ലീഡ് എന്ന് പറയുന്നത്. മോസ്റ്റ് പവർഫുൾ വൺ ഇൻ ദ സ്റ്റോറി, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ ഒരു സ്റ്റോറിയിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ പവർഫുള്ളായിട്ടും അവർ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് എഴുതുക, അതാണ് കോട്ട് ലീഡ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഐ വിൽ നോട്ട് റിസൈൻ ഡിക്ലയർഡ് ദ CM, അതായത് CM പറഞ്ഞത് അദ്ദേഹം റിസൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. സോ ഐ വിൽ നോട്ട് റിസൈൻ ഡിക്ലയർഡ് ദ CM. സോ ഇങ്ങനത്തെ ഓരോ എക്സാമ്പിൾസ് അവർ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആ സ്റ്റോറിയിൽ കൊട്ടേഷൻ മാർക്ക് കൊടുത്തിട്ട് എഴുതുന്നതിനാണ് കോട്ട് ലീഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ലീഡ്സിനെ കുറിച്ചിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മനസ്സിലായ അതൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. പിന്നെ വരുന്ന ടോപ്പിക്കാണ് പ്രിൻസിപ്പൾസ് ഓഫ് ന്യൂസ് റൈറ്റിംഗ്. ഒരു ന്യൂസ് എഴുതുമ്പോൾ ഉള്ള പ്രിൻസിപ്പൾസ്, അതിൻ്റെ പ്രിൻസിപ്പൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 7 പ്രിൻസിപ്പൾസ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഐഡൻറ്റിഫൈ ദ സെൻട്രൽ പോയിൻ്റ് ഓഫ് ദ സ്റ്റോറി, ഒരു സ്റ്റോറിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ പ്രിപ്പയർ എ ബ്രീഫ് ഔട്ട്ലൈൻ ഓഫ് ദ 3 or 4 മേജർ പാർട്സ് ഓഫ് ദ സ്റ്റോറി, ഒരു സ്റ്റോറിൻ്റെ മേജർ പാർട്സ് 3 or 4 മേജർ പാർട്സ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈന് ബ്രീഫായിട്ട് എഴുതുക, പ്രിപ്പയർ ചെയ്യാന്നാണ് സെക്കൻഡ് പോയിന്റിലുള്ളത്. 3rd പോയിന്റ് നോക്കുക, യൂസ് ഷോർട്ട് ആൻഡ് ഫെമിലിയർ വേർഡ്സ്, ചെറിയ ചെറിയ വേർഡ്സും അതുപോലെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യുക, അല്ലാതെ നല്ല കട്ടിയുള്ള ഭാഷ അല്ലെ കട്ടിയുള്ള വേർഡ്സ് എല്ലാം യൂസ് ചെയ്താൽ ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്കറിയായിരിക്കും പൃഥ്വിരാജിനൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് കുറച്ച് കട്ടിയുള്ള ഇംഗ്ലീഷൊക്കെ ആണ്, അതിനെക്കാട്ടും കട്ടിയുള്ളതാണ് ശശി തരൂർ സാറിൻ്റെ ഒക്കെ. സോ അങ്ങനത്തെ ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് ന്യൂസിലൊക്കെ കൊടുത്താൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. നമ്മൾ ഗൂഗിൾ ഡിക്ഷണറിയൊക്കെ വെച്ചിട്ടിരിക്കണം നമ്മൾ ന്യൂസ് മനസ്സിലാക്കിയെടുക്കണം, ആ ഒരു മനസ്സിലാക്കേണ്ട ടൈം ഒരു ദിവസം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. സോ നല്ല ഈസി ആയിട്ടുള്ള ഷോർട്ടാക്കിയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഒരു ഇത് എഴുതേണ്ടത്, റൈറ്റിംഗ് ചെയ്യേണ്ടതെന്നാണ് പറയണത്. അതുപോലെ 4th നോക്കുക, യൂസ് ഷോർട്ട് സെൻറ്റൻസ് ആൻഡ് ഷോർട്ട് പാരഗ്രാഫ്. ഇതേ പറഞ്ഞ പോലെ തന്നെ ചെറിയ പാരഗ്രാഫും ചെറിയ സെൻറ്റൻസ് യൂസ് ചെയ്യുക. അതായത് മടിയന്മാരായിരിക്കും കൂടുതലായിട്ടൊക്കെ ഉണ്ടാവുക, അപ്പോൾ
കുറേ ഉള്ളതൊന്നും എല്ലാവർക്കും വായിച്ചു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വേർഡ്സൊക്കെ സെൻറ്റൻസൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ഷോർട്ടാക്കിയിട്ടുള്ള പാരഗ്രാഫൊക്കെ കൊടുത്താൽ കാണുന്ന ആൾക്കാർക്കും അത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ള രീതിയിൽ അവർ വായിച്ചു നോക്കും. അല്ലാത്തവർ നല്ല നന്നായിട്ട് വായിക്കണ ആൾക്കാർക്ക് എത്ര കിട്ടിയാലും വായിക്കുന്നവരുണ്ട്. പക്ഷെ അതല്ല ഇതിലൊരു പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ചെറിയ സെൻറ്റൻസും ചെറിയ ഷോർട്ടായിട്ടുള്ള പാരഗ്രാഫാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എലിമിനേറ്റ് അൺനെസസറി വേർഡ്സ്, ആവശ്യമില്ലാത്ത വേർഡ്സൊക്കെ എലിമിനേറ്റ് എന്ന് പറഞ്ഞാൽ റിജക്റ്റ്, അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. സിക്സ്ത് വണ്ണൊക്കെ അവോയ്ഡ് ഓവർലോഡിങ് സെൻറ്റൻസ് വിത്ത് അൺറിലേറ്റഡ് ഐഡിയാസ്. അതായത് ഒരു സ്റ്റോറിയിൽ വരുന്ന ആ ഒരു ഐഡിയയിൽ വരുന്ന കാര്യത്തിലുള്ള സെൻറ്റൻസ് അല്ലാതെ അത് ആ ഒരു ഐഡിയയിലില്ലാത്ത സെൻറ്റൻസ് ഒന്നും യൂസ് ചെയ്യല്ല. അതായത് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് വരാണെങ്കിൽ ഒരു മാരേജിൻ്റെ ന്യൂസ് അതിൽ കുത്തിക്കയറ്റരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞ കേട്ടോ, നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ എക്സാമിനൊന്നും ഇങ്ങനെ എഴുതിയേക്കല്, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവോയ്ഡ് ഓവർലോഡിങ് സെൻറ്റൻസ് വിത്ത് അൺറിലേറ്റഡ് ഐഡിയാസ്, റിലേറ്റ് ചെയ്യാത്ത ഐഡിയാസ് മാത്രം യൂസ് ചെയ്യുക, അൺറിലേറ്റഡ് ആയിട്ട്. അതായത് അതിൽ അതിന് യൂസ് ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്, അതൊക്കെ അവോയ്ഡ് ചെയ്യാന്ന്. സെവൻത്ത് നോക്കൂ, യൂസ് റിലേറ്റീവ്ലി സിമ്പിൾ സെൻറ്റൻസ് ദാറ്റ് ഫോളോ നോർമൽ വേർഡ് ഓർഡർ, സബ്ജക്റ്റ് വെർബ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതായത് നോർമൽ വേർഡ്സ് വേർഡ് ഓർഡറിലായിരിക്കണം ഓരോ സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ് ഫോളോ ചെയ്യേണ്ടത്. അതായത് ഓരോ സെൻറ്റൻസ് സബ്ജക്റ്റ് വെർബ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന രീതിയിലായിരിക്കണം ഓരോ സെൻറ്റൻസ് ഫോളോ ചെയ്യേണ്ടത്. സോ ഇത്രയാണ് പ്രിൻസിപ്പൾസ് ഓഫ് ന്യൂസ് റൈറ്റിംഗ്. ന്യൂസ് റൈറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് 7 എണ്ണുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫീച്ചേഴ്സാണ്. അതായത് പ്രൊഫൈൽസ് ഡിസ്ക്രൈബ് ഇൻട്രസ്റ്റിംഗ് പീപ്പിൾസ്, അതായത് പീപ്പിൾസിന് ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, അവരുടെ താല്പര്യം അനുസരിച്ചിട്ടുള്ള സ്റ്റോറീസ്, ഫീച്ചേഴ്സ്, ന്യൂസ് ആയിരിക്കണം ഉണ്ടാവുന്നത്. അതാണ് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഷോർട്ടാക്കിയിട്ട് പറയാനുള്ളത്. അതായത് ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഇമാജിനേഷൻ, നമ്മളുടെ സാങ്കല്പമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റില്ല, ഓരോരുത്തരെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റില്ല. ന്യൂസ് എന്ന് പറഞ്ഞാൽ ആ ന്യൂസിൽ എന്താണ് നടന്നത് അത് ആ ഫാക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ശരിക്കുള്ള കാര്യങ്ങൾ എടുത്തെഴുതുന്നതിനാണ് ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. പക്ഷേ ഫീച്ചേഴ്സിൽ അതല്ല, നമ്മളൊരു സ്റ്റോറീസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്റ്റോറീസൊക്കെ നമുക്ക് എഴുതാം, നമ്മളുടെ അഭിപ്രായങ്ങളും സാങ്കല്പമായിട്ടുള്ള ഇമാജിനേഷൻസും എല്ലാം കൊടുത്തെഴുതുന്ന ഇത് പീപ്പിൾസിന് ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും ഈ ഫീച്ചേഴ്സിലുള്ളത്. സോ ഇതാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, ഓരോ ഫീച്ചർ ഏത് തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. സോ ഓരോ കാറ്റഗറി ഉണ്ട് ഫീച്ചേഴ്സിൽ. സോ അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് പ്രൊഫൈൽസ് ഓർ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് പീപ്പിളിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള താല്പര്യമുള്ള ഒരു കാര്യങ്ങളാണ് പ്രൊഫൈൽസ് ഓർ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ്. അതായത് വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ട്, അതായത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ അവരുടെ പ്രൊഫൈൽസ് എഴുതുക, ഒരു ഫീച്ചറാക്കിയിട്ട് എഴുതുക. സോ അതൊക്കെ അതാണ് പ്രൊഫൈൽസ് ഓർ പേഴ്സണാലിറ്റി ഫീച്ചർ എന്ന് പറയുന്നത്. അവരെ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ അവരെ ഓഫീസിൽ പോയിട്ട് അവരെ കുറിച്ചിട്ട് മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അവരോടും ചോദിച്ചിട്ട് അവരെ കരിയറിൽ നടന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ഇത്ര വരെ എത്തിയത് എങ്ങനെയാണ്, പഴയ മുതലുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ പ്രൊഫൈൽ അല്ല അവരുടെ പേഴ്സണാലിറ്റി അതൊക്കെ കുറിച്ചിട്ട് എഴുതുന്നതിനാണ് പ്രൊഫൈൽസ് ഓർ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ് എന്നുള്ളത്. അതായത് പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിറോഷിമ, അതുപോലെ അസാസിനേഷൻ ഓഫ് മഹാത്മാഗാന്ധി, സുനാമി, ട്രാജഡി ഓഫ് ബോംബിംഗ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. പക്ഷേ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധിജിൻ്റെ അസാസിനേഷനെ കുറിച്ചിട്ട് പത്രത്തിൽ വരുമ്പോൾ നമ്മളതൊക്കെ വായിച്ചിരിക്കും, കാരണം അത് പഴയ കാലത്തൊരു നടന്നൊരു ഫാക്ടറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളത് വായിക്കാം, നമുക്കത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഹിറോഷിമ, ഹിറോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടൊരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കില്ലേ. ആ ഒരു നടന്ന ഒരു സംഭവം, അത് ആ ഒരു ഫാക്റ്റ് ഒരു പത്രത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മളത് വായിക്കും, കാരണം അത് നടന്ന എത്ര പേരതിൽ മരണപ്പെട്ടു, ആ ഒരു ഇതൊക്കെ നമ്മൾ ഇരുന്ന് വായിക്കും. ഹിസ്റ്റോറിക്കലായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ശരിക്കും അത് അതേപോലെ ഫീച്ചറാക്കിയിട്ട് എഴുതി തരാണ്. സോ നമ്മളത് വായിക്കും. അതുപോലെ തന്നെ സുനാമിൻ്റെ കാര്യമായാലും പഴയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സിലാണ് വരിക. നെക്സ്റ്റ് വണ് നോക്കാം. അഡ്വഞ്ചർ ഫീച്ചറാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാഹസികമായിട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയൊക്കെയാണ് അഡ്വഞ്ചർ ഫീച്ചേഴ്സിൽ എഴുതുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എയ്റോപ്ലെയിനെ ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിലെല്ലാവരും സർവൈവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരാളെങ്കിലും അതിൽ സർവൈവ്
ചെയ്ത അതൊരു ഭയങ്കര അത്ഭുതമായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ഇത് എന്താണ് ഒരു ഫീച്ചർ ചെയ്യുക, അതിന് ആ ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു ഫീച്ചർ ചെയ്യുന്നതിന് അഡ്വെഞ്ചർ ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൗണ്ടെയിൻ ഒരു ഡേഞ്ചറസ് മൗണ്ടെയിനിൽ ക്ലൈംബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കടൽ യാത്രയിൽ പോയി ഇപ്പോൾ ഒരു ഷിപ്പിൽ പോയിട്ട് ആ ഷിപ്പ് മുങ്ങി പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തി സർവൈവ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫീച്ചറാണ് അഡ്വെഞ്ചർ ഫീച്ചറിലേക്കാണ് പോകുന്നത്. സോ അഡ്വെഞ്ചർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഫീച്ചർ എന്ന് പറയുന്നത് അഡ്വെഞ്ചർ ഫീച്ചറിലായിരിക്കും. സോ ആ ഫീച്ചറിൽ അദ്ദേഹം ആ ഒരു സ്റ്റോറി പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം സർവൈവ് ചെയ്തത്, ആ ഒരു ട്രാജഡിയിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ക്രിയേറ്റ് ആയത് റീക്രിയേറ്റ് ആക്കിയത് എന്നൊക്കെ അദ്ദേഹം അതിൽ പറയും. അതാണ് അഡ്വെഞ്ചർ ഫീച്ചർ എന്നുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് സീസണൽ ഫീച്ചർ എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഡേ അല്ലെങ്കിൽ ഓണം നവംബർ 1 അങ്ങനത്തെ ഒക്കെ ഓരോ പെർട്ടിക്കുലർ ഡേയ്സിലോ അതായത് ഓപ്പണിംഗ് ഡേ ഓഫ് സ്കൂൾസ് അങ്ങനെ ഓരോ പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ ഓരോ ന്യൂസ് പേപ്പറിലും ഉണ്ടാവും, ഓരോ ടോപ്പിക്സ് ആയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേക ഒരു ഹോളിഡേയ്സ് വരികയാണെങ്കിൽ ക്രിസ്മസ് അങ്ങനെ ഓരോ ദിവസങ്ങൾ ഇപ്പോൾ ഈദ് മുബാറക്ക് അല്ലെങ്കിൽ ഈദ് ഫിത്തറൊക്കെ അങ്ങനത്തെ ഓരോന്നൊക്കെ വരുമ്പോൾ ആ ഒരു ന്യൂസ് പേപ്പറിൽ ഓരോ ഇത് വരും, ഓരോ സീസണലായിട്ട് ഓരോ സീസണല ചില സമയത്ത് മാത്രം ഇങ്ങനത്തെ പ്രത്യേക ദിവസങ്ങളിൽ മാത്രം വരുന്ന ഓരോ ഫീച്ചറിനാണ് സീസണൽ ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 1 ആണ് നോക്കാം. എക്സ്പ്ലനേറ്ററി ഫീച്ചറാണ് നെക്സ്റ്റ് 1 എന്ന് പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ആ ഫീച്ചറിൽ ഓരോ ഐഡിയാസ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ടെററിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും അതിൽ ആദ്യം മുതൽ അവസാനം വരെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞതായിരിക്കും എക്സ്പ്ലനേറ്ററി ഫീച്ചർ എന്ന് പറഞ്ഞാൽ. അതിലൊരു ക്ലൈമാക്സ് ഉണ്ടായിരിക്കും. ആ ഒരു ഫസ്റ്റ് നടന്ന മുതൽ എൻഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളായാലും അതിലെല്ലാം ഫസ്റ്റ് മുതൽ ടോപ്പ് ടു ബോട്ടം മുതൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ ക്ലൈമാക്സ് വരെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതിനാണ് എക്സ്പ്ലനേറ്ററി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബാങ്ക് റോബറി ആണെങ്കിലും അതിൻ്റെ ആദ്യം മുതൽ അതിൻ്റെ ആ ഒരു ട്രെയിനിങ് ചെയ്ത് ആ ഒരു ട്രെയിനിങ് ആ എംപ്ലോയീസിനൊക്കെ ട്രെയിനിങ് ചെയ്തതിന് മുതലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അതിലെടുത്ത് എഴുതിയിട്ടണം. അതാണ് എക്സ്പ്ലനേറ്ററി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വേണം നോക്കുക, അൺയൂഷ്വൽ ഓക്കുപേഷൻ ഓർ ഹോബി ഫീച്ചേഴ്സ്. അതായത് നമ്മളൊക്കെ ആകാംക്ഷയോടെ നോക്കിയിരിക്കണം ഓരോ ഓക്കുപേഷൻസ് ഓരോ ഹോബീസൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്തെഴുതുന്നതിനാണ് അതൊക്കെ എടുത്തെഴുതുന്ന ഫീച്ചറിനാണ് അൺയൂഷ്വൽ ഓക്കുപേഷൻ ഓർ ഹോബി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലീനിങ് അപ്പ് ഓയിൽ സ്പിൽസ് അല്ലെങ്കിൽ ഈ മൈനിങ് അല്ലെങ്കിൽ ഗോൾഡ് മൈനിങ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് അധികം അറിയാത്ത കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ളതും പിന്നെ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ള ഓരോ ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും, ഓരോ ജോബ്സ് അല്ലെങ്കിൽ ഓരോ ഹോബീസ് ഓരോ ഓക്കുപേഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ കുറിച്ചിട്ട് എടുത്തെഴുതുന്നതിനാണ് ഏത് അൺയൂഷ്വൽ ഓക്കുപേഷൻ ഓർ ഹോബി ഫീച്ചർ. ഇനി നെക്സ്റ്റ് വേണം നോക്കൂ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഫീച്ചർ. അതായത് ഒരു ന്യൂസ് സ്റ്റോറീസിൻ്റെ ഒരു ജേർണലിസ്റ്റിൻ്റെ ആയാലും അല്ലെങ്കിൽ മറ്റൊരാളുടെ പേഴ്സണലായിട്ട് നടന്ന ഓരോ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് എഴുതുന്ന ഫീച്ചറിനാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഫീച്ചർ എന്ന് പറയുന്നത്. പക്ഷേ അത് മറ്റുള്ളവരുടെ സ്റ്റോറീസ് ആണെങ്കിലും ഈ ഒരു റിപ്പോർട്ടർ ഈ ഒരു ജേർണലിസ്റ്റ് അവരുടെ സ്റ്റോറി ആയിട്ടാണ് അവരത് എഴുതുക. സോ അവരെ അനുഭവിക്കുന്ന പോലെ നമ്മൾക്ക് വായിക്കുമ്പോൾ അവരാണ് റീഡേഴ്സിന് വായിക്കുമ്പോൾ അവരുടെ സ്റ്റോറി പോലെ ആയിരിക്കും നമുക്ക് തോന്നുക. അതായത് അവർ അനുഭവിച്ച രീതിയിലായിരിക്കും ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഫീച്ചർ എഴുതുക. സോ അതായത് ജേർണലിസ്റ്റ് ആയാലും മറ്റുള്ളവരായാലും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എഴുതുന്നതിനാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 1 ആണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചർ. അതായത് ഇപ്പോൾ ഒരു ഓണത്തിന് 5 കോടി രൂപ അടിച്ചു, അതൊക്കെ എന്താണ് മനുഷ്യന്മാർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ താല്പര്യത്തിനുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട്സ് ആണ് ഈ ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സിൽ എഴുതുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഓണത്തിനായാലും ഇപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര പാവപ്പെട്ട കുട്ടി പഠിച്ച് വലുതായി IAS ഓഫീസായി അല്ലെങ്കിൽ ഇന്ന ഇതിലുള്ള കുട്ടി വലിയ കാശുള്ളൊരു കുട്ടിയെ പാവപ്പെട്ടൊരു കുട്ടിക്ക് കിഡ്നി ദാനം ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസുകളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ വായിക്കാൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ആ ഒരു ഇൻട്രസ്റ്റുള്ള ഫീച്ചറിനാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവർ അതിനെ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ഫീച്ചറാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രക്ചർ ഓഫ് എ ഫീച്ചർ സ്റ്റോറി. ഒരു ഫീച്ചർ സ്റ്റോറിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ള
പറയാൻ പോകുന്നത്, ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഫീച്ചർ പറയുമ്പോൾ ഇത് പറഞ്ഞാണ്, ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞത്, അതായത് ഈ ഓരോ കഥാരൂപത്തിലുള്ള ഓരോ ഫീച്ചറിനാണ് സ്ട്രക്ചർ ഓഫ് ഫീച്ചർ സ്റ്റോറി എന്ന് പറയുന്നത്. അതിൽ എന്തോ കൊട്ടേഷൻസ് അതിനെ കുറിച്ച് തന്നാലും പറയാറില്ല, കഥ പോലുള്ള കാര്യങ്ങൾ, പിന്നെ ക്വസ്റ്റ്യൻസ്, ആക്ഷൻസ്, ഡിസ്ക്രിപ്ഷൻസ്, അല്ലെങ്കിൽ ഷോക്കിംഗ് ഫാക്ട്സ്, അങ്ങനത്തെ ഓരോ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതിനാണ് ഫീച്ചർ സ്റ്റോറി, ആ ഒരു സ്ട്രക്ചറിനാണ് പറയുന്നത്. സോ അത് വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് വണ്ണാണ് ആർട്ടിക്കിൾ ഓർ കോളം എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് കോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ടിക്കിളൊക്കെ അറിയായിരിക്കും. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്യുക, അതിനെ കുറിച്ചിട്ട് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യുക, അതിനാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. കോളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു വ്യാഴാഴ്ച ആണെങ്കിൽ വ്യാഴാഴ്ച ദിവസം തന്നെ വീക്ക്ലി ആയിട്ട് ഓരോ ദിവസമായിട്ട് വരുന്ന ഓരോ, ഇപ്പോൾ ഒരു വീക്ക്ലി ആയിട്ട് വരുന്ന പബ്ലിഷ് ചെയ്യണ ഓരോ കാര്യം ഉണ്ടാവില്ലേ, ഓരോ ന്യൂസ് അല്ലെങ്കിൽ ഓരോ സ്റ്റോറീസ്, അതിനാണ് കോളം എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ട് ഒന്ന് വീക്ക്ലി ആയിട്ട് എഴുതുക, അതിനാണ് കോളം. അത് ഇന്ന് എഴുതുന്ന ആൾ തന്നെ ആയിരിക്കും നാളത്തെ ആ ഒരു വീക്കിലി എഴുതുന്നത്, അത് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അത് എഴുതുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിഡിലാണ്. മിഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഇത് എഡിറ്റ് അതിൻ്റെ തമ്മിലുള്ള ഇടയിലുള്ള ഒരു സംഭവത്തിനാണ് മിഡിൽ എന്ന് പറയുന്നത്. ഈ മിഡിൽ എന്ന് പറയുന്നത് ജനറലി അപ്പിയേഴ്സ് ദ സെൻറ്റർ ഓഫ് ദ എഡിറ്റോറിയൽ പേജ്, എഡിറ്റോറിയൽ പേജസ് ഒരു പേജിൻ്റെ എഡിറ്റോറിയൽ പേജിൻ്റെ സെൻട്രലായിട്ട് അപ്പിയർ ചെയ്യുന്നതിനാണ് മിഡിൽ എന്ന് പറയുന്നത്. ഇതേപോലത്തെ ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിലേക്കാണ് ഈ മിഡിൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം കാണാറുള്ളത്. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് വണ് നോക്കാം ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരാളെ കുറിച്ചിട്ടുള്ള സത്യാവസ്ഥ അറിയാൻ വേണ്ടി, ഫാക്ട്സ് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാറ്. ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഒരാളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ അതിനുള്ള ആൻസർ അവർ പറയുക, അതാണ് ഇൻഫോർമേഷൻ കൊടുത്തിട്ട് ഇൻഫോർമേഷൻ നമുക്ക് എടുത്തിട്ട് ചെയ്യുന്നതിനാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കുക, ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചെടുക്കുക, അവരോട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തെടുക്കുന്നതിനാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഫാക്ട്സ്. ന്യൂസ് ഇൻ്റർവ്യൂവിൽ എന്താണ് സത്യാവസ്ഥകൾ ആ ഒരു ഫാക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടർ ആ ഒരു ഐ വിറ്റ്നസ്, അതായത് അവിടെ നിന്നിട്ടുള്ള ദൃക്സാക്ഷിനോട് ആ പോസിബിളായിട്ട് അവിടെ ഉള്ള എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ട് ആ ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡായിട്ടുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും ഇൻ്റർവ്യൂ ചെയ്യും. അതാണ് ആ ഒരു ഫാക്റ്റിനനുസരിച്ചുള്ള ന്യൂസ് ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അതായത് ഫാക്റ്റ് എന്ന് പറയുമ്പോൾ സത്യാവസ്ഥ അറിയിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തുക, അതാണ് ന്യൂസ് ഇൻ്റർവ്യൂവിലൊക്കെ വരുന്നത്. ഇനി ബി നോക്ക് ഇൻ്റർവ്യൂ ഫോർ ഗെറ്റിംഗ് ഒപ്പീനിയൻസ്. ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ പിന്നെ പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂ ഉണ്ട്. ഓരോ ഇൻഡിവിജ്വൽസിനെ അടുത്ത് പോയിട്ട് അവരുടെ പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂസൊക്കെ നടത്തിക്കാം. ഇനി നെക്സ്റ്റ് വണ്ണാണ് റിവ്യൂ എന്ന് പറയുന്നത്. ഒരു ഫിലിം റിവ്യൂ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ബുക്ക് റിവ്യൂ ആണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി റിവ്യൂ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ബുക്കിൻ്റെ റിവ്യൂ ആണെങ്കിൽ ആ ബുക്കിൻ്റെ സ്റ്റോറി ഫുള്ളായിട്ട് നമ്മൾ പറയരുത്. ആ ബുക്ക് എഴുതിയ ആൾ, അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ കണ്ടൻറ്റ് എന്തിനെ കുറിച്ചിട്ടാണ്, ഒരു പൊളിറ്റിക്കൽ ഒരു ബുക്കാണ്, പൊളിറ്റിക്കലിനെ കുറിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ലവിൻ്റെ ബുക്കാണ്, ഒരു പ്രളയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കാണ്, അതിനെ പറ്റിയുള്ള, അത് നല്ല ബുക്കാണ്, നല്ല രീതിയിലുള്ള ബുക്കാണ്, നിങ്ങൾക്ക് വായിച്ച അടിപൊളിയായിട്ട് മനസ്സിലാവും, അങ്ങനത്തെ രീതിയിലൊക്കെ റിവ്യൂസ് കൊടുക്കുക, അതിനാണ് റിവ്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ അത് കൂടുതലായിട്ട് അത് വിവരിച്ച് പറയത്. റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അനുസരിച്ച്, ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഫുള്ളായിട്ടുള്ളതാണ് റിവ്യൂസ്, ഓരോ റിവ്യൂസ് യൂട്യൂബിൽ തന്നെ കാണാം നമുക്ക്, കുറേ ബുക്കിൻ്റെ റിവ്യൂ ആണെങ്കിലും ഫിലിമിൻ്റെ റിവ്യൂ ഒക്കെ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് അധികം കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് പോവാം. അടുത്തെന്ന് പറയുന്നത് പ്രൊഫൈലാണ്. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊന്നും അധികം അറിയാത്ത ആൾക്കാരെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്സിലൊക്കെ നന്നായിട്ട് കളിച്ചൊരു വ്യക്തിയെ കുറിച്ചിട്ടൊക്കെ പ്രൊഫൈൽ എഴുതുക, അതിനാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ന്യൂസ് കണ്ടൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, ചിലൊരു ഭാഗത്ത് ഒരു ന്യൂസ് ഒരാളെ കുറിച്ചിട്ട് തന്നെ അയാളുടെ പ്രൊഫൈൽ എഴുതിയിട്ടുണ്ടാകും. ഒരു പ്രൊഫൈൽസ് ഡിസ്ക്രൈബ് പേഴ്സണും, ഓരോ പേഴ്സൺസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അയാളുടെ കരിയർ ആയാലും, അയാളുടെ അച്ചീവ് ചെയ്തിട്ടുള്ള, അയാൾ സക്സസ് ആയിട്ടുള്ള എല്ലാ കാര്യം അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും, ഒരു അയാളുടെ കളർഫുള്ളായിട്ടുള്ള അയാളുടെ പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ പ്രൊഫൈൽ എഴുതാമെന്നൊക്കെ അറിയില്ല, അതിനാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് നോക്കാം.
ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രാവൽ ചെയ്ത് ഒരു വ്യക്തി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യാത്ര വിവരണം എന്നൊക്കെ പറയില്ലേ, അതാണ് ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ അയാളുടെ അയാൾ യാത്ര ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയുക ഒരു ഡയറി പോലെ ആക്കിയിട്ട് നമുക്ക് എഴുതി പറയില്ലേ, ഡയറി എന്നല്ല ഒരു യാത്ര വിവരണം നടത്താമെന്ന് പറയില്ല, അതാണ് ട്രാവലോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ അയാൾ ആ ഒരു സ്ഥലത്ത് പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റോറി പോലെ ഒരു ഫീച്ചർ ആക്കിയിട്ട് എഴുതുക, അത് നടന്ന കാര്യങ്ങളൊക്കെ അയാളുടെ യാത്രയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും എഴുതുന്നതിനാണ് ട്രാവലോഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് കാർട്ടൂൺ എന്ന് പറയുന്നത്. കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ സീരീസ് ഓഫ് ഡ്രോയിങ് ആണ്. ഒരു സ്റ്റോറി എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെസ്സേജ് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് കാർട്ടൂൺ എന്ന് പറയുന്നത്. ഈ കാർട്ടൂൺസ് എങ്ങനെയാണ് എൻ്റർടൈൻ ചെയ്യുക അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ ടീച്ച് ചെയ്യുക അല്ലെങ്കിൽ അവർ കമൻ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പേഴ്സണെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അഫെയറെ കുറിച്ചിട്ടൊക്കെ കാണിക്കുന്നതിനാണ് ഈ കാർട്ടൂൺസ് എന്ന് പറയുന്നത്. നമുക്ക് ന്യൂസ് പേപ്പറിൽ മിക്കതിലും നമുക്ക് ഫുള്ളായിട്ട് കാണാറുണ്ട് ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്, കാർട്ടൂൺ പിക്ചർ എന്ന് പറയുന്നത്. സോ അതിൽ കൂടുതൽ വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് രണ്ട് മൂന്ന് വേർഡ്സ് ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു ഇതിൽ തന്നെ ആ ഒരു മെസ്സേജ്, ആ ഫുള്ളായിട്ടുള്ളൊരു മെസ്സേജ് ആ ഒരു കാർട്ടൂണിൽ കാണിക്കും. സോ ഇതൊക്കെ ഒരു ന്യൂസിൻ്റെ ഭാഗമാണ് എന്നാണ് ഇതുവരെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചിട്ടുള്ളത്. സോ ഇത്രയാണ് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താലും മതി. സോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറീസൊക്കെ നിങ്ങൾ നോക്കണം. വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വയ്ക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതി മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ. സോ താങ്ക് യു.